ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എമോസ് ക്രിയേറ്റിവിറ്റി ഇൻ കുക്കിംഗ്. എല്ലാ കൂട്ടുകാർക്കും എമോസ് ക്രിയേറ്റിവിറ്റി ഇൻ കുക്കിംഗിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മുരിങ്ങക്കായ തോരനാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ മുരിങ്ങക്കായ തൊലിയൊക്കെ പറ്റാവുന്ന അത്രയും കളഞ്ഞിട്ട് ഇങ്ങനെ നടു ഇങ്ങനെ കീറിയിട്ടുണ്ട്. മുഴുവനായി മുറിച്ചെടുത്തിട്ടില്ല, കുറച്ച് ഭാഗം അതിൽ നിർത്തിയിട്ട് അങ്ങനെ മുറിച്ചിട്ടുണ്ട്. വലിയ പീസുകൾ, ചെറിയ പീസൊക്കെ പിന്നെ അതേപോലെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. തൊലി ഒരുവിധം പറ്റാവുന്നത് ചീന്തി കളഞ്ഞിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയിട്ടുള്ളതാണ്. നമുക്കതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. മുരിങ്ങക്കായ തോരനാണ് ഉണ്ടാക്കാൻ പോണത്. കുറച്ച് മുളക് പൊടി, വളരെ കുറച്ചൊരു കാൽ ടീസ്പൂൺ. അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം. നല്ലതുപോലെ ഒന്ന് കുലുക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പ് കത്തിച്ച് മൂടി വെച്ചൊന്ന് വേവിക്കാം. പിന്നെ നമുക്കൊരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. അത് ചെയ്യാം. ഇതൊന്ന് തിളച്ച് വേവട്ടെ. അപ്പോഴത്തേന് നമുക്ക് അരപ്പ് തയ്യാറാക്കാനുള്ളത് ചെയ്യാം. മുരിങ്ങക്കായ പകുതി വെന്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചതാണ്. പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ശരിയാക്കിയിട്ട് വരാം. കുറച്ച് നാളികേരം, കുറച്ച് കറിവേപ്പില, 4 ചെറിയുള്ളി, 2 അല്ലി വെള്ളുള്ളി, 4 പച്ചമുളക്. ഇനി നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കണം. മിക്സി ജാറിൽ ഇട്ടിട്ട് നല്ലതുപോലെ അരക്കൊന്നും വേണ്ട, ഒന്ന് ചതച്ചെടുക്കാം. നാളികേരം, ഉള്ളി, പച്ചമുളക് നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മുരിങ്ങക്കായയിലേക്ക് ചേർത്ത് കൊടുക്കാം. വെച്ചിട്ട് നമ്മളൊരു 5 മിനിറ്റും കൂടെ വേവിക്കണം. ഈ പച്ചമുളകിൻ്റെയും ഉള്ളിയുടെയും എല്ലാം പച്ച മണം പോകണം. അതിൻ്റെ ഒപ്പം തന്നെ ഈ അരപ്പ് കഷ്ണത്തിൽ നല്ലതുപോലെ പിടിക്കണം. അതിനും കൂടി വേണ്ടിയിട്ട് നമ്മൾ മൂടി വെച്ച് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ചാറ് കഴുകിയിട്ട് ഒരു വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് തുറന്ന് നോക്കാം. നല്ലൊരു അടിപൊളി മണം വരുന്നുണ്ട്. മസാല നല്ലതുപോലെ മുരിങ്ങക്കായയിലെ കഷ്ണത്തിൽ പിടിച്ചിട്ടുണ്ട്. നമുക്കിനി അവസാനമായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരൻ തന്നെയാണ്. മുരിങ്ങക്കായ സീസണിൽ ഇഷ്ടംപോലെ മുരിങ്ങക്കായ നമുക്ക് കിട്ടും. അപ്പോൾ വ്യത്യസ്തമായിട്ട് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ. അടിപൊളി ടേസ്റ്റി ആയിട്ടുണ്ടാവും. വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന മുരിങ്ങക്കായ ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. അടിപൊളിയായിട്ട് നമ്മുടെ മുരിങ്ങക്കായ തോരൻ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. തുടർന്നും വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോസുമായിട്ട് വരാം. വീഡിയോ വാച്ച് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു. ബൈ ബൈ.